സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു നിക്കറുണ്ട്, അത് നമ്മൾ സിമെന്റിൽ മുക്കിയിട്ട് നമ്മൾ അത് നിക്കറായിട്ട് ഇടാൻ പോവാണ്. അപ്പൊ ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മതി. ആദ്യം ഇതേപോലത്തെ രണ്ട് പൈപ്പിന്റെ കഷ്ണം വേണം കേട്ടോ, നമ്മുടെ നിക്കറിന്റെ കാലിന്റെ ഭാഗത്ത് വെക്കാനായിട്ടോ. ഇനി ഈ പൈപ്പിന്റെ ഇവിടെ കണ്ടോ, നൂൽക്കമ്പിയും കൊണ്ട് കെട്ടി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് പ്ലെയറും കൊണ്ട് ഇതൊന്ന് അഴിച്ചു മാറ്റാം. ഒരു കാര്യം പറയാൻ വിട്ടു, ഇതേപോലെ നമ്മുടെ പൈപ്പ് ഒന്ന് കട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ പൈപ്പ് ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് സൈസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റം, ആ വിലപിടിപ്പുള്ള നമ്മുടെ ട്രൗസർ, അത് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സിമെന്റ് ചട്ടി എടുക്കുക, എന്നിട്ട് നമ്മുടെ അൾട്രാടെക് ഇല്ലേ, മറ്റേ കല്യാണൊക്കെ ഉറപ്പിക്കണേ, അതിന്റെ വൈറ്റ് സിമെന്റ് കുറച്ച് ആഡ് ചെയ്യാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത്ര വെള്ളം ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കൂലിപ്പണി രാജന്റെ സിമെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ സിമെന്റ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണം, അതുകൊണ്ട് കുറച്ച് വൈറ്റ് സിമെന്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമെന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത നിക്കറില്ലേ, അതിലോട്ട് നൈസ് ആയിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ വൈറ്റ് സിമെന്റിലോട്ട് നമ്മുടെ നിക്കർ ഇറക്കി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നിക്കറ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൈപ്പിലോട്ട് നമ്മുടെ നിക്കറ് ഇതേപോലെ ഒന്ന് ഇറക്കി വെക്കണം. നിക്കറിൻ്റെ കാല് ഇരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ പലക നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കുറച്ച് പേപ്പർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ പേപ്പർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പേപ്പർ പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഈ രണ്ട് പലക ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പേപ്പറുകൾ വേണം, എന്നിട്ട് നമ്മുടെ നിക്കറിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ കണ്ടില്ല മച്ചന്മാരെ, നമ്മുടെ നിക്കറ് ഒരാൾ ധരിച്ചിരിക്കണ പോലെ, അതാണ് നമ്മൾ പേപ്പർ കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇതേപോലെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനി 24 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി. അപ്പോൾ മച്ചന്മാരെ, 24 മണിക്കൂറും കൂടെ കഴിഞ്ഞ് ഉണങ്ങിയിട്ട് അതിൻ്റെ മേത്ത് ഒരു കൊട്ടും കൂടെ വൈറ്റ് സിമെൻറ്റ് പൂശി കഴിഞ്ഞ ഒരു നിക്കറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിക്കറത്തെ ലേസും കൂടെ നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ മാറ്റുമ്പോൾ നമ്മുടെ ചെറിയ പലകയും കൂടെ മാറ്റാൻ മറക്കല്ലേ. ഇനി നമ്മുടെ നിക്കറൊന്ന് തലതിരിച്ച് വെക്കാം. സോ അടുത്ത പണി എന്ന് വെച്ചാൽ പൈപ്പ് നമ്മുടെ നിക്കറിൽ നിന്ന് ഊരെടുക്കലാണ്. അപ്പോൾ നമ്മുടെ പൈപ്പ് കട്ട് ചെയ്തും കൊണ്ട് ഇതാ ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്താൽ പൈപ്പ് അങ്ങ് പൊളിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഉപയോഗം നമ്മൾ കട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ പൈപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നിക്കറൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ. മച്ചന്മാരെ, ഇട്ടത് വളരെ നന്നായി. ഇതിൻ്റെ അങ്ങോട്ട് നമുക്ക് നിക്കറ് കയറ്റിയിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ എഡ്ജൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ എഡ്ജ് കട്ട് ചെയ്തപ്പോൾ കുറേ സിമെൻറ്റൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സിമെൻറ്റ് കൊണ്ടൊന്ന് ലെവലാക്കി എടുക്കാം. പുറത്ത് മഴയുള്ളത് കൊണ്ട് നമ്മൾ സ്ഥലമൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ നിക്കറിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ സിമെൻറ്റ് തേച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തും കൂടെ ഒന്ന് സിമെൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ഫൈനലി നമ്മുടെ സിമെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നിക്കർ സാൻഡ് പേപ്പറും കൊണ്ട് നന്നായിട്ട് ഒരച്ചൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ബർജറിൻ്റെ ഒരു മഞ്ഞ പെയിൻ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇനി ഈ പെയിൻ്റ് നമ്മൾ നമ്മുടെ ട്രൗസറിൽ അടിക്കാൻ പോവാണ്. ചുമച്ചാൻ വരെ നമ്മൾ കളറ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ മേൾഭാഗത്തും താഴ്ഭാഗത്തും പിന്നെ ലേസിലും നമ്മൾ വെള്ള കളർ വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റിക്ക് പിടിച്ചതാണ്. ചുമച്ചാൻ വരെ ഇനി നമ്മുടെ സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കിയ നിക്കർ നമ്മൾ ഇടാൻ പോവാണ്. അപ്പം മറ്റവരെ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയുണ്ട് ലുക്കായല്ലേ. എന്നാൽ പിന്നെ കുറച്ച് സിനിമാറ്റിക് സ്റ്റൈല് പിടിക്കാം. ഇനി ഇതുകൊണ്ട് നടക്കാൻ പറ്റുമോ ചാടാൻ പറ്റുമോ അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നു, ഇതെന്താ താഴെ വീഴാത്തത്? ഞാൻ കാലും കൊണ്ട് എങ്ങനെയൊക്കെയോ ഇത് ബാലൻസ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കണയാണ്. അപ്പോൾ ഇത് കണ്ട വള്ളി ട്രൗസർ എന്നൊന്നും തോന്നില്ലല്ലോ. ഞാൻ വള്ളി ട്രൗസർ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വള്ളി ട്രൗസർ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു കയറെടുക്കുക. എന്നിട്ട് ഈ കാലിൻ്റെ ഇത് വഴി എടുത്തിട്ട് ഇതാ ഇവിടെ വെച്ച് ഈ രണ്ട് കയറും കൂട്ടി കെട്ടണം. ഇനി ഇതേപോലെ മറ്റേ കയറും കൂടെ ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ വള്ളി ട്രൗസർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേട്ട് കയറിയിരുന്നാൽ മാത്രം മതി. ഇനി ഈ വള്ളി നമ്മുടെ സ്കൂൾ ബാഗ് ഇടുന്ന പോലെ ഷോൾഡറിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. യാ, നമ്മുടെ വള്ളി ട്രൗസർ ഇതാ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മച്ചന്മാരെ? നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് വഴി ഒന്ന് രേഖപ്പെടുത്തണേ. മച്ചന്മാരെ, നമ്മൾ കയറോട് കെട്ടിക്കൊണ്ട് ഇവിടെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെയായിട്ട് നല്ല പെയിൻ ഉണ്ട്. ഇവിടെ തുണി എന്തെങ്കിലും വെച്ചാൽ കുറച്ച് സേഫ് ആയിരിക്കും. ഗായ്സ്, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട്. ഇത് ഞാൻ നിക്കറായിട്ട് വെറുതെ ഫണ്ണി ആയിട്ട് ചെയ്തു എന്നുള്ളൂ. ഇത് നമുക്ക് ഗാർഡനിലൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാനായിട്ടും പറ്റും. പിന്നെ ഇതിൽ കണ്ടില്ലേ കുറേ മണ്ണ് നിറക്കാൻ നല്ല സ്പേസ് ഉണ്ട്. സോ നമുക്ക് പ്ലാന്റ്സൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. സോ മച്ചമാരെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ചെറിയ ബെൽ ബട്ടൺ ഇല്ലേ, ആ ചെറിയ ബെൽ ബട്ടൺ നിൽക്കുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് നിൽക്കാൻ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ പുതിയ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.